ഇതി മാലയിൽ ഇല്ലാത്തതൊന്നുമില്ല മുഹീദി മാലയിൽ എല്ലാം ഉണ്ട് ബല്ലനി ലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാവു തീരം ചെയ്യും ഞാനെന്നോ വേറെ ബല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാവു തീരം ചെയ്യും ഞാനെന്നോവ ഏത് രാജ്യത്തു നിന്ന് വിളിച്ചാലും എപ്പ വിളിച്ചാലും ആ വിളിക്കുത്തരം ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവ് കറാമത്തിന്റെ കഴിവ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ ഓസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അതുനാതുരിക ലോകത്തു ജീവിക്കുന്ന ഒരു പത്താം ക്ലാസ്സുകാരിയോടോ പ്ലസ് ടു കാരിയോടോ കെട്ടിക്കാൻ വീട്ടിൽ പുറന്നിറങ്ങി നിൽക്കുന്നൊരു ഒരു പെങ്ങളോട് ചോദിച്ചു നോക്കി മാല അറിയാവോ അറിയോ പണ്ടെങ്ങനാണോ പണ്ട് എനിയടുത്തൊരു വാതിന് പോയപ്പോ അവിടുത്തെ ഒരു കാരണം അവർ വന്ന് പരിചയപ്പെട്ടു എന്നോട് പറഞ്ഞു ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു വധു ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പെണ്ണ് കാണാൻ പുതിയാപ്പളമാര് വന്നാൽ പെണ്ണിന്റെ പേരും നാളും ഒക്കെ ചോദിച്ച പിന്നെ ചോദിക്കുന്നത് ഖുർആനോദാൻ അറിയോ മൊഹിദ്ദീൻമാല അറിയാവോ ഖുർആനോദാൻ അറിയോ മൊഹിദ്ദീൻമാല കാരണം മൊഹിദ്ദീൻമാല ഓദാൻ ഒരു പെണ്ണിനറിയുമെങ്കിൽ ആ പെണ്ണ് പെണ്ണായിരിക്കും മനസ്സിലായില്ലേ മൊഹിദ്ദീൻമാല ഇല്ലാത്തതൊന്നുമില്ല ബല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വാഗൂടാവുത്തീരം ചെയ്യും ഞാനെന്നോ വേർ പാടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോളി മൊഹിദ്ദീൻ ഷെയ്ഖ് ഉത്തരം ചെയ്യുന്ന എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഓലത്തൊള്ളപ്പുട്ടെന്നെ അല്ലാണ്ട് കിതാബ് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല അള്ളാഹ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ചോളി ഞാൻ ഉത്തരം ചെയ്യാന്ന് മൊഹിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നതാണ് ഇവർ പറയുന്നത് ഖാളി മുഹമ്മദ് മാലിയിൽ എഴുതി വെച്ചാണ് പോലീ പറയണത് എന്നാൽ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ലാ തഷ്കു അന്ന ഫീഹി ഖാലത്തിൽ ബലിയത്തിൽ ഗൈറിൻ മിൻ ഖൽക്കില്ല എന്നുള്ളതാണ് നിൻ്റെ ആപൽ ഘട്ടങ്ങളിൽ നിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ അല്ലാത്തവരാരെയും വിളിക്കരുത് നീ സൃഷ്ടാവല്ലാത്ത ആരെയും വിളിക്കരുത് പടച്ച തമ്പുരാനല്ലാതെ ആരെയും വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലാണ് ഇവർ ഈ കെട്ടിച്ചമക്കുന്നത് ഇത് മാത്രമാണോ ഇനി ചാവക്കാട് കോരുവിൻ്റെ വീട്ടിൽ മൊഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹാജറായി അല്ലെങ്കിൽ ഹാളിറായി പ്രത്യക്ഷപ്പെട്ടു എന്നിവർ പറയുന്നുണ്ട് പച്ച നോണയാണ് പറയുന്നത് ചാവക്കാട് ജില്ലയിൽ നിന്നൊക്കെയാണ് പറയുന്നത് പൊന്നാരമൂലരെ ചാവക്കാട് എന്നത് ജില്ലയല്ല അത് തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗമാണ് മനസ്സിലാക്കിക്കോളിയും അപ്പോൾ കോരുവിൻ്റെ വീട്ടിൽ അത് ചെറിയൊരു നീണ്ട വീഡിയോ ആണ് അത് മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതൊന്ന് പറഞ്ഞു വരണം അപ്പോൾ ആരാണ് ഹാളിറാക്കുന്നത് എങ്ങനെയാണ് ആ ഹാളിറാവുന്നത് അത് കോരു കാണുന്നുണ്ടോ ഒക്കെ കേട്ടോക്കാൻ നിങ്ങൾ ചാവക്കാട് ജില്ലയിലെ കോരു എന്ന് പേരുള്ള ഹൈന്ദവ സഹോദരന് തന്റെ വീട്ടിൽ കുത്തുബിയത്ത് സംഘടിപ്പിക്കുകയാണ് ആ കുത്തുബിയത്ത് അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള മതപണ്ഡിതന്മാരെ സമീപിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്കൊരു കുത്തുബിയത്ത് ചൊല്ലിത്തരണം കുത്തുബിയത്ത് ചൊല്ലിയാൽ മാത്രം പോരാ ശേഖരങ്ങളെ വിളിച്ചിട്ട് എന്റെ വീട്ടിലൊന്ന് ഹാജറാക്കി തരണോ ശീലാടിത്തങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരണേ എല്ലാ പണ്ഡിതന്മാരും കുത്തുബിയത്ത് ചൊല്ലിക്കൊടുക്കാൻ തയ്യാറായെങ്കിലും രണ്ടാമത് പറഞ്ഞ നിബന്ധന അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല ശീലാനി തങ്ങളെ കാണിച്ചു കൊടുക്കാൻ കോരുവേട്ടം പറഞ്ഞപ്പോ ആ പണ്ഡിതന്മാരിൽ സമ്മതിച്ചു ഞങ്ങളെ ഇഖ്ലാസ് കുറഞ്ഞ നീയത്തോടുകൂടി ഞങ്ങളെ തത്വയില്ലാത്ത നാവ് കൊണ്ട് വിളിച്ചോ ചില അനിത്തങ്ങൾ വന്നാൽ തന്നെയും കാണാൻ കഴിയുമോ എന്നറിയില്ല ബഹുമാനപ്പെട്ട ഇബത്തുല്ലാഹിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തുകയാണ് ചാവക്കാട്ടുകാരനായ കോരുവേട്ടൻ ഇബത്തുല്ലാഹി തങ്ങൾ പാപ്പനോട് വന്ന് പറഞ്ഞു തങ്ങൾ പാപ്പാ
മുഹിയദ്ദീന് ശൈഖിനെ കാണിച്ചു തരണോ, എന്റെ വീട്ടിൽ കുതുബിയത്ത് ചെല്ലണോ, ശീലാനി തങ്ങളെ വിളിച്ചിട്ട് എന്റെ വീട്ടിലുള്ള രോഗങ്ങൾക്ക് ശമനം ലഭിക്കണോ, എല്ലാ പൊറുതികേടുകളും എന്റെ വീട്ടിൽ ഒന്ന് മാറ്റിത്തരണോ. ഇബത്തുല്ലാഹിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഉച്ചമേറ്റെടുക്കുകയാണ്, പുതിയ കാലത്തെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ശീലാനി തങ്ങളെ മുഹിബ്ബീങ്ങളെ, ഇബത്തുല്ലാഹിൽ ബുഖാരി തങ്ങളതോ ഓരേ തന്നെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്റെ കൂടെ 11 സ്വാലിഹീങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഓരേ തന്നെ വീട്ടിൽ ചെന്ന് വിളിക്കുന്നു. ആയിരം തവണ വിളിക്കാൻ ബുഖാരി തങ്ങളങ്ങ് നിർദ്ദേശിക്കുന്നു. ഓരേട്ടനോട് പറഞ്ഞു, സ്വിച്ച് ഔട്ടിൽ നിന്നോ നിങ്ങൾ, ശീലാനി തങ്ങൾ വരുന്നത് നോക്കിയിട്ടതാ, കണ്ണും നട്ടു നോക്കി നിൽക്കുകയാണ് കോരു എന്ന ഹൈന്ദവ സഹോദരൻ. കുറഞ്ഞ തവണകളിൽ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇബത്തുള്ള തങ്ങളുടെ നേതൃത്വത്തിലുള്ള മജ്ലിസിന്റെ കുത്തുബിയ തങ്ങ് ആരംഭിച്ചപ്പോ ആ വീട്ടിന്റെ സ്വിച്ച് ഔട്ടിൽ നിൽപ്പുള്ള കോരു എന്ന ഹൈന്ദവ സഹോദരൻ വിളിച്ചു പറയുകയാണ്, ഇബത്തുള്ള തങ്ങൾ പാപ്പ മുഹിയദ്ദീന് ശൈഖ് തങ്ങളിതാ കുതിരപ്പുറത്ത് തലപ്പാവുധാരിയായി കടന്നു വന്നിട്ടുണ്ട്. ശീലാനി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിളിക്കേണ്ടവര് വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ വിളിക്കപ്പെടുന്ന ജീലാനി തങ്ങൾ വരുന്നു. അല്ലേ നീലേറ്റീനോ എന്നെ വീളി പോർക്കേ വൈകോടാവൂ തീര ചെയ്യോ ഞാനെന്നോവർ. ചാവക്കാടുള്ള കോരുവിനെ വല്ലാത്ത ആഗ്രഹം, കോരു ഏട്ടനെ വല്ലാത്ത ആഗ്രഹം ഒരു കുത്തുബിയത്ത് നടത്തണം. കുത്തുബിയത്ത് നടത്തിയാലും പോരാ, മുഹിയദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഹാളിറാവും വേണം. അങ്ങനെ പല മുസ്ലിയാക്കന്മാരെയും സമീപിച്ചപ്പോൾ സത്യത്തിൽ പോലിക്കൊന്നും ഹാളിറാക്കാൻ പറ്റൂല എന്നുള്ളത് മനസ്സിലായി. പോലെ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഏതോ ഒരു ബുഖാരി തങ്ങൾ ഹാളിറാക്കാന്നും പറഞ്ഞിട്ട് മൂപ്പരത്ത് പോയിട്ടുള്ളത്. അപ്പോൾ കോരുവിൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ അവർ കുറേ മുസ്ലിയാക്കന്മാരെയും വിളിച്ചും കൊണ്ട് പോയിട്ട് അവിടെ മുഹിയദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഹാളിറാക്കി എന്നുള്ളതാണ്. അതും ബെർദം കണ്ട് ഒറ്റത്തെ ഹാളിറാക്കിക്കൊന്നല്ല, കുതിരപ്പുറത്ത് വന്നു എന്നുള്ളതാണ്. എവിടുന്ന് ബാഗ്ദാദിന്ന്. മുഹിയദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിൻ്റെ ഏത് കോണെന്ന് വിളിച്ചാൽ അവിടെയൊക്കെ വരും, അല്ലെങ്കിൽ അവിടേക്കൊക്കെ ഉത്തരം ചെയ്യുമെന്നാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുള്ള വീഡിയോയിലുള്ള ആ മൗലവി പറഞ്ഞത്. ഇയാൾ പറഞ്ഞത് എന്താണ്, കുതിരപ്പുറത്ത് ചാവക്കാട്ടിക്ക് വന്നു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇത്തരത്തിലുള്ള പച്ച നുണകൾ പറഞ്ഞിട്ട് മുഹിയദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിനെ ഇവിടെ പ്രത്യക്ഷരാക്കാൻ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ പറയുന്ന ഇത്തരം ദജ്ജാലുകൾക്ക് വ്യക്തമായ മറുപടി പരിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും എടുത്തുകൊണ്ട് അബ്ദുൽ കലാം മൗലവി പറയുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ 1001 അങ്ങൾ 10001 ലക്ഷത്തി ഒന്ന് വിളിച്ചാലും 1,01,000 വിളിച്ചാലും ആരും വരാൻ പോണില്ല, നിങ്ങൾ തന്നെ ആരെങ്കിലും വേഷം കെട്ടിച്ചിട്ട് വിടേണ്ടി വരും, അല്ലാണ്ട് വരാൻ പോണില്ല എന്നുള്ള ആ സത്യം അദ്ദേഹം പറയുന്നുണ്ട്. അബ്ദുൽ കലാം മൗലവിയുടെ ആ പ്രഭാഷണം ഒന്ന് കണ്ടു നോക്കി വീഡിയോയിലേക്ക്. നെയ്ച്ചോറും കോയർച്ചും ഞമ്മക്ക് കേടൊന്നുമില്ലല്ലോ, എന്താ ഞമ്മളത് വേണ്ടെന്ന് പറഞ്ഞെന്നറിയോ? അത് നരകത്തിലെ ഭക്ഷണ, നരകത്തിന്റെ തീക്കട്ടയാണ് ഈ ഉസ്താദുമാരും അത് ചെല്ലുന്ന ആൾക്കാരും തിന്നുന്നത്. ഈ കുത്തുബിയത്ത് ചെല്ലണമെങ്കിൽ ഇതാ അതിന്റെ അബ്ദുസ്സമദ് ഫൈസി എന്ന് പറഞ്ഞ ഒരു ഒന്നാം തരം സമസ്തക്കാർ ഉസ്താദ് എഴുതിയതാ. അദ്ദേഹം ഇത് എഴുതുമ്പോ എന്താ അതിന്റെ നിബന്ധന എഴുതിയതെന്നറിയോ? ഒരാള് കുത്തുബിയത്ത് ചെല്ലണം എന്നുണ്ടെങ്കിൽ അയാള് പാലിക്കേണ്ട ചില ഷർത്തുണ്ട്, അതിന്റെ നിബന്ധന ഉണ്ട്. എന്താ? വെറുതെ കണ്ട് കുത്തിയിരുന്നിട്ട് കുത്തുബിയത്ത് ചെല്ലാൻ പറ്റൂല. പരിശുദ്ധ ഖുർആൻ ഓതണമെങ്കിലോ വെറുതെ ഇരുന്നിട്ട് ഖുർആൻ ഓതാ.
ഖുർആനെ പോലെയല്ലല്ലോ ഇത്. ഇത് അതിനേക്കാളും വലിയ മെച്ചപ്പെട്ട സാധന. അപ്പൊ ഇത് ചെല്ലണം എന്നുണ്ടെങ്കിൽ ആദ്യം കുളിക്കണം. സത്യത്തിൽ ഇത് ചെല്ലിക്കഴിഞ്ഞാല് 50 പുഴയിൽ പോയി കുളിച്ചാൽ ആ ക്ഷീണം മാറൂല. അത്ര വൃത്തികേട് അതിലുള്ളത്. വൃത്തികേട് മാത്രം മുഴുവനും വിശദീകരിക്കാൻ സമയമില്ല. 1-2 സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ പറയാം. ഇത് ചെല്ലണമെങ്കിൽ ആദ്യം കുളിക്കണം, അവൻ ഒതു ചെയ്യണം, അവന് നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം ഉപയോഗിക്കണം, എന്നിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ട് 12 റക്അത്ത് നമസ്കരിക്കണം. ആരാ മുസ്ലിമേ ഇങ്ങനെ ഒരു നിസ്കാരം പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂല് പല തരത്തിലുള്ള സുന്നത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിനൊന്നും ഒരു പ്രാധാന്യം ഉസ്താദ്മാര് കൊടുക്കൂല. ഈ മുസ്ലിയാക്കന്മാർ, ഈ മുസ്ലിയാക്കന്മാരെ കൂടെ 10-20 വർഷം ജീവിച്ച ആളാ. ഈ സമസ്തയിൽ എല്ലാ ഫിത്നയിലും അവരോട് കൂടെ ഉണ്ടായിരുന്ന ആളാ. അതുകൊണ്ടാ പറഞ്ഞത്, ഓരൊരിക്കലും അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു സുന്നത്ത് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. അള്ളാന്റെ റസൂലിനോട് ധിക്കാരം കാണിക്കാൻ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ബിദ്അത്തുകളെ ഇവരിങ്ങനെ വിളിച്ചു പറയും. അറിയാലോ, അപ്പൊ കഴിഞ്ഞ ദിവസം മിഹ്റാജിന്റെ നോമ്പ് ല്ലേ, എന്തായിരുന്നു ആഘോഷം? വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലൊക്കെ, ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ ഉസ്താദുമാര് നടത്തിയ ആഘോഷത്രയെന്ന് അറിയോ നിങ്ങള്? മിഹ്റാജിന്റെ നോമ്പിനെ പറ്റിയിട്ട്. എന്നാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാ? അയ്യാമുൽ ബിഉദ്, എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്ക അള്ളാന്റെ റസൂല് കൽപ്പിച്ചതാ? ഏതെങ്കിലും ഒരു മുസ്ലിയാര് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ആ സുന്നത്തിനെ പറ്റി പ്രചരിപ്പിച്ചോ? പ്രചരിപ്പിക്കൂല. എന്താ കാരണം എന്നറിയോ? അത് പ്രചരിപ്പിച്ച ഒരു റസൂലുള്ളാന്റെ അനുയായിയാവും. റസൂലുള്ളാനെ ധിക്കരിക്കണമെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിക്കാത്തത് തന്നെ പ്രചരിപ്പിക്കണം. മിഹ്റാജിന്റെ നോമ്പ് ഒരു ദുർബലമായ ഹദീസ് ഉണ്ടെങ്കിലും ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റുമോ? പറ്റുമോ? ഇമാം മാലിക് റഹ്മത്തുള്ള, ഇമാം ഷാഫി റഹ്മത്തുള്ള, 4 മദ്ഹബിലെ പ്രധാനികളായ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞ എന്താണെന്നറിയോ? പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഹദീസുകളാണ്, ദുർബലമായ ഹദീസുകൾ. എന്നിട്ട് അതാ പ്രചരിപ്പിക്കുന്നത്, മിഹ്റാജിന്റെ നോമ്പെടുത്ത അതിന്റെ പോരിഷ. ആരത് പഠിപ്പിച്ചത്? ഈ ഖുതുബിയത്ത് ചെല്ലണമെങ്കിൽ കുളിക്കണം, ഒതു എടുക്കണം, ഖിബിലയിലേക്ക് തിരിയണം, 12 റക്അത്ത് നമസ്കരിക്കണം, അവന്റെ ഹൃദയത്തിലെ സകലമാന വിചാരങ്ങളെയും മാറ്റി നിർത്തണം. എന്നിട്ടോ യാ ഷൈഖ് മുഹിയുദ്ദീൻ എന്ന ഒരൊറ്റ ചിന്തയല്ലാതെ അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയും വരാൻ പാടില്ല. ശരിയായിട്ട് അള്ളാനെ തന്നെയാണ് ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തണം. വെറുതെ പറയല്ല. എന്നിട്ടോ, എന്നിട്ട് ഇത് ഒറ്റ എവിടെങ്കിലും ഇരുന്ന് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. വല്ല കാട്ടിലോ പൊന്തയിലോ മലയിലോ പാറമേ പോയിരിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കണം. ഇത് എഴുതിണ്ടാക്കിയ സദക്കത്തുള്ളക്കായിരുന്ന പോലും ഇവര് തള്ളി പുറത്താക്കി, പോവാ കാക്ക അവിടുന്ന് പറഞ്ഞു. ഇത് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇറച്ചും ബദ്രും കോയും വേണം. ഞങ്ങളൊരു 1500 ആൾക്കാർ ഒരുമിച്ച് ഇരിക്കും, എന്നിട്ട് തന്നെ ചെല്ലും. എന്നിട്ട് പറഞ്ഞു, സോറി, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാണ്ട, ചെല്ലുമ്പോ ഞങ്ങൾ ലേറ്റ് ഉണ്ട് കെടുത്തിക്കോളാം. ലേറ്റ് കെടുത്തി എന്തായി? ഞാൻ ഒറ്റക്കായി, മറ്റോനും ഒറ്റക്കായി. ലേറ്റ് കെടുത്തുന്നതിന് 2 കാര്യമാണ് പറഞ്ഞത്. 1, ഇങ്ങനെ മൊയ്തീൻ ഷെയ്ഖിനെ പറ്റിക്ക. എങ്ങനെ? ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലണം എന്നുള്ളതിന് ഇവര് കണ്ടെത്തിയ ഒരു മാർഗ കൂട്ടായിട്ടിരിക്കുക, എന്നിട്ട് ലേറ്റ് എടുത്താണ്. 2 ലേറ്റ് എടുത്തുന്നതിന് ഒരു കാര്യം പറഞ്ഞത് മുള്ളൂർക്കര സക്കാഫിയ. മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി എന്താ പറഞ്ഞെന്നറിയോ? ഈ കുത്തുബിയത്തി ചെല്ലുമ്പോ ലേറ്റ് എടുത്തുന്ന കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നമ്മുടെ ഉസ്താദിന്റെ വയനാട്ടിൽ ഒരു കേസുണ്ട്. അവിടുത്തെ കോടതി മൊയ്തീൻ ഷെയ്ഖിനെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കേസ്. എന്താ? വയനാട് ഒരു പ്രദേശത്ത് മുസ്ലിം സഹോദരന്മാരും അവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളും കൂടി ഒരു അതിര് പ്രശ്നം. അയൽവാസികൾ തമ്മിൽ ഒരു ഭാഗം മുസ്ലിമാണ്. എങ്ങനെ മുസ്ലിം? ഇസ്മുൽ മുസ്ലിം ബസ്. അത് മറ്റേതോ? അവന്റെ പേര് മറ്റേതാണെന്ന് മാത്രമേ, രണ്ടും ഒരേ സാധനങ്ങൾ തന്നെ. ആദർശം രണ്ടും ഒന്നു തന്നെ, ഒന്ന് രാമനും ഒന്ന് മുഹമ്മദും ആയിന്ന് മാത്രം. ഒരു തമ്മിൽ ഒരു അതിര് പ്രശ്നം ഉണ്ടായി. അതിര് പ്രശ്നം ഉണ്ടായപ്പോ അപ്പുറത്തുള്ള രാമന്റെ ആൾക്കാർ വന്നിട്ട് ഒരു ആയുധങ്ങൾ ഏറ്റുകൊണ്ട് വന്നപ്പോ ഇപ്പുറത്ത് നിൽക്കണ നമ്മളെ മുഹമ്മദിന്റെ ആൾക്കാർ എന്താ ചെയ്തതെന്നറിയോ? യോ ഷെയ്ഖ് മുഹിയുദ്ദീൻ, ഞങ്ങളെ കാക്കണേ എന്നാണ് പറഞ്ഞു. ഉടനെ തന്നെ മൊയ്തീൻ ഷെയ്ഖ് പച്ച കുതിരപ്പുറത്ത് ഇങ്ങനെ, ഇപ്പൊ കുട്ടികൾ യമഹമ്മ വരണ മാതിരി ഒരു പച്ച പുതപ്പൊക്കെ തോളിട്ട് കണ്ട് ഇവരെ ടക്ക 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 മൊയ്തീൻ ഷെയ്ഖ് ഉണ്ട്. വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ വേണ്ട വെട്ടിയണ്ട് കൊന്നു, 3 എണ്ണത്തിനെ കൊന്നു. ഇത് കേസ് കോടതിയിലെത്തി. അപ്പൊ നല്ല ബുദ്ധിയുള്ള ഒരു വക്കീലാണ് ഈ കഥ പറഞ്ഞുകൊടുത്ത്, എന്ത് നിങ്ങൾ വെട്ടിയെന്ന് പറയണ്ട, നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് മൊയ്തീൻ ഷെയ്ഖ് വന്ന് വെട്ടി, അതിന് സാക്ഷിനൊക്കെ കൊടുന്നേരാ, നിങ്ങൾ ഇങ്ങനെ മാത്രം കോടതി പറഞ്ഞാൽ മതിയും. സാക്ഷിയായിട്ട് ഒരു കാളി ചേച്ചിയെ കൊടുന്നിട്ട് ചേച്ചിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത് വക്കീൽ, നിങ്ങൾ ഇങ്ങനെ കോടതി പറയണം. ഇവര് മൊയ്തീൻ ഷെയ്ഖിനെ ഒന്ന് വിളിക്കണ കേട്ട് ഒരു പച്ച കുതിരപ്പുറത്ത് ഒരാൾ വന്ന്, അത് മൊയ്തീൻ ഷെയ്ഖ് ആണെന്നൊന്നും എനിക്കറിയില്ല, അവര് വിളിച്ച് അയാൾ വന്ന് വെട്ടിപ്പോയി. ഇവരാരും ഒരു വെട്ടു ഇറ്റങ്ങൾ വെട്ടിയിട്ടില്ല. അങ്ങനെ കോടതി വിധിച്ച് ഈ മൊയ്തീൻ
മോദി ഷേഖ് എന്ന് പറഞ്ഞ ആളെ ഞാൻ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ കുത്തുബിയത്തിന്റെ സദസ്സിൽ മോദി ഷേഖ് ഹാജറായാല് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് ലേറ്റ് എടുത്തിരുന്ന. അങ്ങനെ ഈ ഖുതുബിയത്തിന്റെ ഈ നിബന്ധനകളോട് കൂടി ചെല്ലണ ഈ ഖുതുബിയത്തിന്റെ ഒന്നാമത്തെ ഒരു വരി ബർക്കത്തിന് അവർക്ക് മനസ്സിലാവും, വലിയമാർക്ക് ഉസ്താദമാർക്ക് അറിയാലോ. അതുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ ഇതിന്റെ തുടക്കത്തില് ഇതിന്റെ ഇടയിൽ കുറെ ഫാത്തിയ പാർസലുകൾ ഉണ്ട് കേട്ടോ. ഫാത്തിയ പാർസലുകൾ ആർക്കാന്നറിയോ നിങ്ങക്ക്? നിങ്ങളൊന്നും ഒരു പത്ത് കൊല്ലം ഇരുന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, ഇരിക്കന്നെ പറയാൻ പറ്റണില്ല. ഞാൻ അത് കുറെ പഠിച്ചു നോക്കിയാ ചങ്ങൈന്റെ പേരൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഉസ്താദിനോട് ചോദിച്ചു, ഇയാള് വല്ല അഫ്ഗാനിയാണോ ഉസ്താദി എന്ന്. കാരണം ഇത് പഷ്തു ഭാഷയാ. ഒരാളെ പേര് എന്നിട്ട് അയാളെ പേരില് ഫാത്തിഹ. ആരെ ഈ സാധനം? ഇത് സത്യത്തിൽ എന്താ അറിയോ, ഇത് ഞങ്ങൾ മൊയ്ലാമാർ ഈ കൗമിനെ പറ്റിക്കുന്ന. ഞാൻ ഒരു ഇത് പറഞ്ഞു തരുമ്പോ ഒറ്റ ഉദാഹരണം പറയാം, സമയം അധികമില്ല. നമ്മളൊക്കെ ചെല്ലണ ഒരു മൗലൂദിന് ഒരു രണ്ടു വരിയുണ്ട്, എന്താ അറിയോ? അല്ലാ അല്ലാ മാഷാ അല്ലാ. ഞാൻ എന്റെ രണ്ടാമത്തെ വരി എന്താ ചെല്ലാന്നറിയോ? സാധാരണ നമ്മളെ കൗമ് അങ്ങനെ തന്നെയല്ലേ ഇല്ലേ? ഇതിട്ട് കേൾക്കുമ്പോ ഞങ്ങള് മുഖം പൊത്തി ചിരിക്കലാ. ഈ കൗമുദ് ചെല്ലുമ്പോ എന്തത് സംഗതി യാക്കൂബത്ത ഇല്ലാബില്ല എന്നിട്ട് അതിന്റെ ഒരു ജവാബ് അങ്ങനെ ഉണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ഒരു ചുക്കില്ല അതിന്റെ അർത്ഥം. എന്താ സംഗതി എന്നറിയോ? അല്ലാ അല്ലാ മാഷാ അല്ലാ ലാ കുവ്വത്ത ഇല്ലാ ബില്ലാ. അള്ളാന്റെ കുവ്വത്തല്ലാതെ ഒരു കുവ്വത്തും ഇല്ല എന്ന് പറയുന്ന അതാണ് യാക്കൂബാത്ത എന്നായത്. എന്റെ കൗമിനെ അറിയില്ല എന്താ ചെല്ലണെന്ന്. ഒരു പണ്ട് മറ്റേ ഇവരെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊരു ജാഥ പോകുമ്പോ മുമ്പിലുള്ള ആളെ വിളിച്ചപ്പോ ബാക്കത്തെ ആൾക്ക് വിളിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ മറ്റോള് പറഞ്ഞല്ലോ, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സിന്ദാബാദ്. കാരണം എന്താ മൂപ്പര് പറഞ്ഞെന്ന് ഇയാൾക്ക് മനസ്സിലാകില്ല. എന്നമാതിരി ഈ കൗമ് കേട്ടത് എങ്ങനെയാണ്? യാക്കൂബത്ത എന്നാ. അങ്ങനെ യാക്കൂബത്ത ആയത്. നിങ്ങൾ ഏതൊരു വല്യപ്പാനും വിളിച്ച് ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഈ ജവാബ് എന്താന്ന്, യാക്കൂബത്ത എന്നേ പറയുള്ളൂ. ലാ കൂബത്ത എന്ന് പറയാൻ അറിയില്ല, എന്തതെന്നും അറിയില്ല, അത് വേറെ വിഷയം. അതിന്റെ ഈ ഖുതുബിയത്തിന്റെ ഒന്നാമത്തെ വരി എന്താണെന്നറിയോ? ഇതിന്റെ അപകടം ആ ഒന്നാമത്തെ വരി ചെല്ലിയ കാഫറാവും ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ എന്തുകൊണ്ടാ കേട്ടോളി? യാ കുത്തുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ. അതിന്റെ രണ്ടാമത്തെ ഒരു വരിയുണ്ട്, ഞാൻ ചെല്ലുന്നില്ല. ബേജാറുണ്ടാ എന്താന്നറിയോ? ആകാശഭൂമിയിൽ വസിക്കുന്ന സർവവാന മനുഷ്യർക്കും സർവവാന ജീവികൾക്കും ആവശ്യത്തിനുള്ള മഴ വർഷിപ്പിക്കുന്ന ഇവിടെയുള്ള പുഴകളും നദികളും ഒക്കെ ഒഴുക്കിത്തരുന്ന മഹാനവറുകളെ എന്ന് രണ്ട് കരം ഉയർത്തിയിട്ട് വിളിക്ക. ഇവിടെ ആരാ മഴ തരണത്? മൊയ്തീൻ ഷേഖ. ഇവിടുത്തെ നദികളും പുഴകളും ഒഴുക്കുന്നത് മൊയ്തീൻ ഷേഖ അല്ല, അള്ളല്ലേ. ആ അള്ളാനാണ് മാറ്റി നിർത്തിട്ട് പറയാ. അങ്ങനെ തന്നെ അബ്ദുൽ സമദ് ഫൈസി എഴുതിയ മലയാളത്തിലുണ്ട്, ഞാൻ വായിച്ചാല പൂതിക്ക് വേണ്ടിയിട്ട്. ആകാശഭൂമി നിവാസികളുടെ കുത്തുബും കേന്ദ്ര ബിന്ദുവും കൗസുവുമായവരെ, വാനലോകത്തും ഭൂമിയിലകത്തുള്ളവർക്കും ഉപകരിക്കുന്ന നദിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനവറുകളെ. ഇത് ചെല്ലിയ മുസ്ലിമായ മുഅ്മിനായ കാഫിറായ നിങ്ങൾ ഏതൊരാളോട് ചോദിച്ചോളി, ഒരു ഹരിജന സുഹൃത്തിനോട് ചോദിച്ചോളി, അല്ല കുട്ടി ആരാ മഴ തരണെന്ന് വെച്ചാല് അത് പടച്ച തമ്പുരാനാണെന്ന് പറയൂലേ. പരിശുദ്ധ ഖുർആനിൽ എത്ര സന്ദർഭത്തിലാ മഴയെ കുറിച്ച് പറഞ്ഞത്? അല്ലദീ ജഅല ലകുമുല്ലാറള ഫിറാഷ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅ. അങ്ങനെ എത്ര ആയത്ത്? ആ ആയത്തൊന്നും ഉസ്താദ്മാർക്ക് വേണ്ട. കുത്തുബിയത്ത് ചെല്ലണോൻ അള്ളാനാണ്ട് ഒഴിവാക്കിയല്ലാണ്ട് കുത്തുബിയത്തെല്ലാം പറ്റൂല. ഇനി ഇത് മൊയ്തീൻ ഷേഖിന്റെ പേരിലുള്ള പിന്നെ അദ്ദേഹത്തിന്റെ മദ്ഹ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു അല്ല, അദ്ദേഹത്തെ പരമാവധി തരം താഴ്ത്തിയിട്ട് അതിൽ എഴുതിയിട്ടുള്ളത്, വളരെ മോശക്കാരനാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇവര് പറഞ്ഞ മൊയ്തീനും യഥാർത്ഥ മൊഹീദ്ദീൻ ഷേഖും തമ്മിൽ ഒരു ഒരു ബന്ധുവില്ല, ഒരു ബന്ധുവില്ല. അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന യഥാർത്ഥ മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി തങ്ങള് അദ്ദേഹം എന്താ പഠിപ്പിച്ചതെന്നറിയോ? അദ്ദേഹം എല്ലാ സദസ്സിലും അദ്ദേഹം പഠിപ്പിച്ച എന്താണെന്നറിയോ? മക്കളെ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? നിങ്ങളെ ഹൃദയത്തെ നിങ്ങൾ പള്ളിയാക്കണം. ഈ ഹൃദയം ഉണ്ടല്ലോ, അതൊരു പള്ളിയാക്കണം. എന്നിട്ടോ കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂറത്ത് ജിന്നിലെ ഒരു ആയത്ത് ഓതി പഠിപ്പിക്കുകയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ. ഇത് മൊഹീദ്ദീൻ ഷേഖ് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ കിതാബിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്.
ഈ കിതാബ് ഒരൊറ്റ പള്ളി ദർസില് മൈലമാർ പഠിപ്പിക്കൂല, വല്ലാഹി പഠിപ്പിക്കൂല. ഒരു പഠിപ്പിക്കണ സാധനം ഇമ്മാരി ചവറ. മൊയ്തീ ശേഖ് എന്താ പറഞ്ഞത്? മോനെ, അന്റെ ഹൃദയം നീ ഒരു പള്ളിയാക്കിക്കോ. ഇജ്അൽ ഖൽബക മസ്ജിദ, അന്റെ ഹൃദയത്തെ പള്ളിയാക്കിക്കോ. എന്നിട്ടോ കമാ ഖാല തആല, അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? വഅന്നൽ മസാജിദ ലില്ലാ, പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദഉ, അതുകൊണ്ട് നീ വിളിക്കല്ല. മഅല്ലാ, അള്ളാഹിന്റെ കൂടെ. അഹദാ, ഒരാളെ നീ വിളിക്കല്ലേ. ഈ പള്ളിയായ ഹൃദയത്തിൽ നിന്ന് അള്ളാ എന്ന ഒരു വിളിയല്ലാതെ അള്ളാന്റെ കൂടെ നീ ഒരു ശൈനും വിളിക്കല്ലേ. അങ്ങനെ പഠിപ്പിച്ച യഥാർത്ഥ മുഹിയുദ്ദീൻ ശേഖ് റഹ്മത്തുള്ളാഹി തങ്ങള് പൂതിക്കെങ്കിലും എവിടെങ്കിലും ഒരു വരി നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എന്നെ വിളിച്ച് തേടിക്കോളിന്ന് പറഞ്ഞത് ഒരേറ്റ ഉസ്താദുമാർക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം നിങ്ങൾ വിളിക്കരുത് എന്ന് പഠിപ്പിച്ച ആളാ മൊയ്തീൻ ശേഖ്. അങ്ങനത്തെ മൊയ്തീൻ ശേഖനാണ് തള്ളിയിട്ട് ആണ്ട് മാറിക്കും കാക്ക. നിങ്ങളെ ഞങ്ങൾ 1000 വട്ടം വിളിക്കും, നിങ്ങൾ എന്താ കാട്ടുക. 12 റക്അത്ത് നമസ്കാരത്തിന് ശേഷം പിന്നെ അവൻ വിളിക്കട്ടെ. എന്ത്? യാ ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എത്ര വട്ടം? 1000 വട്ടം. 1000 വട്ടം വിളിക്കട്ടെ എന്നാ. എന്നാലോ ഇന്ന് മൊയ്തീൻ ശേഖ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. മുസ്ലിമിന്റെ വിശ്വാസം എന്ത്? മൊയ്തീൻ ശേഖൻ 1000 വട്ടം വിളിച്ചാൽ മൊയ്തീൻ ശേഖ് ഉത്തരം ചെയ്യും, ജവാബ് തരും. മൊയ്തീൻ ശേഖ് തരുന്ന പറഞ്ഞ പറ്റൂല, തരൂല. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാന്ന് നമ്മള് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരോട് ചോദിക്കലുണ്ടല്ലോ. അല്ല, ക്രൈസ്തവ സുഹൃത്തുക്കളെ, ക്രൈസ്തവ മിഷനറിമാരെ, നിങ്ങളുടെ കൈകളിലുള്ള ഏതെങ്കിലും ഒരു ബൈബിൾ കിതാബിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്രൈസ്തവ കിതാബിൽ യേശു ഞാനാണ് ദൈവമെന്നും നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടതുമെന്ന ഒരു വരി നിങ്ങൾക്ക് നിങ്ങളുടെ കിതാബുകളിൽ നിന്ന് കാണിച്ചു തരാൻ സാധിക്കോ? ഇല്ല. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് എന്റെയും എന്റെ നിങ്ങളുടെയും പിതാവായ കർത്താവിനെ നിങ്ങൾ വിളിച്ചു തേടണമെന്ന. യേശു അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. യേശു ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. ഞാനാണ് ദൈവം, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ അരവരി ഏതെങ്കിലും ക്രൈസ്തവ സഹോദരന്മാർ കിതാബിൽ നിന്ന് കാണിച്ചു തന്ന, അപ്പൊ അവരൊപ്പം കൂടിയിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യം എന്നാ പറഞ്ഞത്. വെല്ലുവിളിച്ചതാ എന്ന മാതിരി സമസ്തയിലെ സർവമാന ഉസ്താദുമാരോടും പറയാ, നിങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ടെഴുതിയ ഒരു കിതാബിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോ, ഒരു വിഷമമുണ്ടാകുമ്പോ എന്നെ നിങ്ങൾ 1000 വട്ടം വിളിച്ചോ എന്ന ഒരു വരി നിങ്ങൾ കാണിച്ചു തന്ന, നമ്മളെ സ്വന്തം ചെലവിൽ കുത്തുബിയത്ത് നടത്തി തരാം. വെറുതെ പറയല്ല. മൊയ്തീൻ ശേഖ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ അത് കാണിക്കാനും കറ്റൂല. പിന്നെ ആരുണ്ടാക്കിയത്? കോഴിക്കോട്ടൂറ തന്നിൽ പീറന്നോവർ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടെ മുഹമ്മദ് ഖാസി എഴുതി ഉണ്ടാക്കിയതാ ഈ പിച്ചിമ്പയും. ഈ സാധനം ഈ കുത്തുബിയത്ത് എഴുതിണ്ടാക്കിയതാരാ? ഇവിടെ അങ്ങണ്ടെണ്ണെ 400 വർഷം മുമ്പ് സദക്കത്തുല്ലാൽ കാഹിലി എന്ന് പറയുന്ന ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു കുതിരപ്പട്ടാണ് എഴുതിണ്ടാക്കിയതാ. ആരെ പ്രേരണയാൽ? ഷെയ്ത്താന്റെ പ്രേരണയാൽ. അതും ഞാൻ വെറുതെ പറയല്ല. ഷെയ്ത്താൻ അത് എഴുതിണ്ടാക്കിയെന്ന് വെറുതെ പറയല്ല. പൊന്മുൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ കിതാബ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. പൊന്മുൾ അബ്ദുൽ ഖാദർ ഉസ്താദ് എഴുതിയ കിതാബിന്റെ എഴുതിയിരിക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞെന്നറിയോ? മൗലിയമാര് ആൾക്കാരെ പഴപ്പിക്കുന്നതിന് ഒരു അതിര് വേണ്ടേ? ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറയാ, ഇത് മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ പോസ്റ്ററുകളും നോട്ടീസുകളും ചിന്തി നടക്കുന്ന എന്റെ ബഹുമാന്യരായ സഹോദരന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളത് ചിന്താങ്ങളെ പ്രേരിപ്പിച്ചത്? അള്ളാന്റെ അടുത്ത് കൂലിട്ടു വിചാരിച്ചിട്ടല്ലേ എന്ന് ഞങ്ങൾ ഉസ്താദുമാര് എഴുതിയതൊന്ന് കേട്ടോ. അള്ളാഹു അവനോട് ദുആ ചെയ്യാൻ അനുമതി നൽകുകയും അവന്റെ കിതാബിൽ തന്നെ സൃഷ്ടികൾക്ക് ആവശ്യമായ ദുആ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ദുആയിൽ നിന്ന് തെറ്റല്ല, അനുയോജ്യമല്ല. എന്നാൽ നിശ്ചയമായും പിശാജ് ഈ സ്ഥാനത്ത് നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെ ചീത്തയായ ഒരു അവർക്ക് വേണ്ടി ചില ദുആകളെ മെനഞ്ഞുണ്ടാക്കി കൊടുത്തു. അവർ അത് ജോലിയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുവാദം കൈവിട്ടുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇതിലും ശക്തമായ ഒരു അവസ്ഥയുണ്ട്. അവർ ദുആകളെ അമ്പിയാക്കളിലേക്കും സജ്ജനങ്ങളിലേക്കും ചേർത്തി പറയലാണ്.
എന്താണ്? ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന സകല പ്രാർത്ഥനയും അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട സകല പ്രാർത്ഥനയും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ഖുതുബിയത്തിന്റെ ആവശ്യമില്ല. ഈ സാധനം പിശാച് ചെയ്തുണ്ടാക്കിയതാണ്. ഇവിടെ സമൂഹത്തില് വിപത്തുകളായി മാറിയ പൊട്ടപ്പോയത്തങ്ങൾ തുറന്നു കാണിക്കുന്ന വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.